السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ളവരെ വീണ്ടും ഒരിക്കൽ കൂടി ലൈവിൽ വരാനും നിങ്ങളുമായി സംവദിക്കാനും സാധിച്ചു. അൽഹംദുലില്ല. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ്റെ രാവുകളെ പകലുകളെ ഇബാദത്തുകളെ കൊണ്ട് സമ്പന്നമാക്കുവാനും പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാനും അതുവഴി രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടാനും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്കെത്താനും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വ്യാപിച്ച് പരന്നു കിടക്കുന്നു എന്ന് അള്ളാഹു തആല പറയുന്നു. ആ കാരുണ്യം നമ്മിലും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഭാഗങ്ങളിൽ ഫാത്തിഹ സൂറത്ത് ഓതേണ്ടതിൻ്റെ രൂപത്തെക്കുറിച്ചും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരാവുന്ന തെറ്റുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വീണ്ടും ചില കാര്യങ്ങൾ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റമദാനാണ്, റമദാനിൽ തറാവീഹിൻ്റെ മാസമാണ്. ഈ വർഷം പള്ളികൾ അടച്ചിട്ടതുകൊണ്ട് നമ്മൾ വീടുകളിൽ നിന്ന് തറാവീഹ് നിസ്കരിക്കുന്നു. എന്നാൽ പള്ളികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വേഗതയിൽ തറാവീഹ് നിസ്കരിക്കുന്ന പള്ളി അന്വേഷിച്ചു പോകും. ആളുകൾക്കനുസരിച്ച് ഉസ്താദുമാരും തന്നെ വേഗതയിൽ ഫാത്തിഹ ഓതും. നമ്മളും തന്നെ നിസ്കരിക്കുമ്പോൾ വളരെ വേഗതയിൽ ഫാത്തിഹ ഓതി നിസ്കരിക്കുന്ന സ്വഭാവക്കാരാണ്. വേഗതയിൽ ധൃതിയിൽ ഫാത്തിഹ ഓതണം എന്ന് നിർബന്ധം പിടിക്കുന്ന സമയത്ത് ചില തെറ്റുകളൊക്കെ നമുക്കുണ്ടാവുന്നുണ്ട്. ഫാത്തിഹ എന്നല്ല, ഖുർആനിലെ എല്ലാ ആയത്തുകളും, ഖുർആനിലെ എല്ലാ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ ഓരോ ആയത്ത് അവസാനിക്കുന്നിടത്ത് നിർത്തുന്നതാണ് ഏറ്റവും മഫ്ളൽ. അൽവഖഫു അലാ റുഊസിൽ ആയി സുന്നത്തുൻ, എല്ലാ ആയത്തും അവസാനിക്കുന്നിടത്ത് വഖഫ് ചെയ്തുകൊണ്ട് ഓതലാണ് സുന്നത്ത്. കാരണം ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തഉ ഖിറാഅതഹു ആയതൻ വ ആയതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേഗതയിലോ അതല്ലെങ്കിൽ ആയത്തുകൾ കൂട്ടിയോ ഓതാറുണ്ടായിരുന്നില്ല. ആയത്തുകൾ മുറിച്ച് മുറിച്ചായിരുന്നു ഓതിയിരുന്നത് എന്ന് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്നാൽ നമുക്ക് ഓതാവുന്നതാണ്, വേഗതയിൽ, വളരെ വേഗതയിൽ ഓതാവുന്നതാണ്. അതുപോലെ തന്നെ സാവധാനത്തിൽ ഓതാവുന്നതാണ്. മിഡിൽ എന്ന നിലയിൽ, ഒരു മധ്യനിലയിൽ ഓതാവുന്നതാണ്. തജ്വീദിൽ അതിന് തർത്തീലെന്നും അതുപോലെ ഹദർ എന്നും തദ്വീർ എന്നും ഒക്കെ പേര് പറയും. എന്നാൽ ഒരാൾക്ക് വളരെ സാവധാനത്തിൽ ഓതുമ്പോൾ അക്ഷരങ്ങൾ കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയും, തെറ്റുകൂടാതെ ഓതാൻ കഴിയും. വേഗതയിൽ ഓതുന്ന സമയത്ത് അവന് തെറ്റുകൾ സംഭവിക്കും. എങ്കിൽ അവൻ വേഗതയിൽ ഓതുന്നത് പാടില്ല, അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അഥവാ വേഗതയിൽ ഓതിയാൽ തെറ്റ് വരുമെന്ന് ഭയമുണ്ടെങ്കിൽ അവൻ വേഗതയിൽ ഓതാൻ പാടില്ല. ചുരുക്കത്തിൽ, ഫാത്തിഹ സൂറത്ത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഓരോ ആയത്തുകളും അവസാനിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അൽ അസ്ലുഫിൽ വഖഫി അസ്സുക്കൂനു. ശരിക്ക് വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സുക്കൂന് കൊണ്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ കൂട്ടി ഓതുന്ന സമയത്ത് ഓരോ ആയത്തിൻ്റെയും അവസാനിക്കുന്ന അവിടെ ഒരു ഹർക്കത്ത് ഉണ്ടാവും. ആ ഹർക്കത്തിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. പരിശുദ്ധമായ മുസ്ഹഫ്, ആ മുസ്ഹഫിലിട്ടിരിക്കുന്ന ചിഹ്നങ്ങൾ, ഇറാബുകൾ, ഹർക്കത്തുകൾ, മദ്ദിൻ്റെ ചിഹ്നങ്ങളെല്ലാം തന്നെ കൂട്ടി ഓതിനെ പരിഗണിച്ചാണ് അതിൽ ചിഹ്നങ്ങൾ ഇട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, വലസൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ എന്ന് വല്ലുഹ വല്ലയിൽ ആയത്തുണ്ടല്ലോ. അതിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ചിഹ്നം കാണാം. അവിടെ നിർത്തുകയാണെങ്കിൽ ആ മദ് നമ്മൾ കൊടുക്കരുത്. അത് എപ്പോഴാണ് ആ മദ് കൊടുക്കേണ്ടത്? ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതുമ്പോഴാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുമ്പോൾ മദ് മുംഫസിലായിത്തീരുന്നു. അതിനെ പരിഗണിച്ചുകൊണ്ട് വലസൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ അലം യജിദുക യതീമൻ ഫആവാ, അങ്ങനെ ഓതാൻ വേണ്ടിയിട്ടാണ് മദ് കൊടുത്തിരിക്കുന്നത്. ചില ആളുകൾ അവിടെ വഖഫ് ചെയ്യുമ്പോഴും ആ നിർത്തൽ നിർത്തും, ആ നീട്ടൽ നീട്ടുന്നത് കാണാം. വലസൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ, കാരണം ചോദിക്കുമ്പോൾ അവർ പറയും അതിന് മുകളിൽ മദ്ദിൻ്റെ ചിഹ്നമുണ്ടെന്ന്. അല്ല,
ആ ചിഹ്നം കൂട്ടി ഓതുമ്പോൾ മാത്രം വരുന്നതാണ്. ഇതേ പ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഫാത്തിഹ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും അവസാനിക്കുമ്പോൾ അവിടുത്തെ ഹർക്കത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നാണ് മുസ്ഹഫിൽ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ ന എന്നാണ്, അതുപോലെ അർറഹ്മാനിർ റഹീമി എന്നാണ്. നമ്മൾ കൂട്ടി ഓതുമ്പോൾ ആ ഹർക്കത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിർ റഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ. നിങ്ങൾ കണ്ടോ, ഓരോ ആയത്തിൻ്റെയും അവസാനിക്കുമ്പോഴുള്ള ഹർക്കത്ത് നമ്മൾ കൊടുത്തു. അൽഹംദുവിൻ്റെ അലിഫുലാം, ആ അലിഫ് പോകും, അലിഫുലാമിൻ്റെ കൂടെ വരുന്ന ആ എന്നത് പോകും, അത് വസലിൻ്റെ ഘട്ടത്തിൽ പോകുന്നതാണ്. അതുപോലെ അർറഹ്മാൻ്റെ ആ പോവും, ഇയ്യാക്കരയുടെ ഈ പോവുകയില്ല. മാലികി യൗമിദ്ദീനി ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഇങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത്. പക്ഷേ നിർത്തി ഓതുകയാണെങ്കിലോ അപ്പോഴത് സുക്കൂനായിട്ട് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇങ്ങനെ. എന്നാൽ നമ്മിൽ പല ആളുകളും കൂട്ടി ഓതുകയും ചെയ്യും, എന്നാലോ കൂട്ടി ഓതുമ്പോൾ പരിഗണിക്കേണ്ട നിയമങ്ങൾ പരിഗണിക്കാതെ ഓതുകയും ചെയ്യും. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ഓത്ത് ഹറാമാണ്, ഇതൊരിക്കലും പാടില്ല. കാരണം അവൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് സുക്കൂൺ ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ സുക്കൂൺ ചെയ്യലെപ്പോഴാണ്? സുക്കൂൺ ചെയ്യണമെങ്കിൽ അവിടെ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്തില്ലല്ലോ, അവൻ കൂട്ടി ഓതുകയാണ് ചെയ്തത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടണം. ലാ യുസമ്മൽ വഖഫ് വഖഫൻ ഇല്ലാ ബിത്തനഫുസി. ശ്വാസം വിട്ടെങ്കിൽ മാത്രമേ വഖഫ് ആവുള്ളൂ, അത് മാത്രമേ വഖഫായി പരിഗണിക്കുകയുള്ളൂ എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ശ്വാസം അയച്ചതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോഴേ വഖഫ് ആവുള്ളൂ. ഏനേരെ മറിച്ച് നമ്മൾ വഖഫിൻ്റെ സമയത്ത് ചെയ്യേണ്ട സുക്കൂന് കൂട്ടി ഓതുമ്പോൾ കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. എത്ര തവണ അല്ലെങ്കിൽ ഏതെല്ലാം സമയത്ത് നമ്മൾ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ആണ്ട് പരിപാടിക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും വാഴ പരിപാടിക്കൊക്കെ നമ്മൾ ഓതുമ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ഒരിക്കലും തന്നെ പാടില്ല. അത് ഹറാമാണ്, അത് ഖത്ആൻ. നിങ്ങൾക്കറിയോ പരിശുദ്ധമായ ഖുർആനിൽ രണ്ട് തരത്തിലുള്ള ലഹനുകൾ വരാൻ സാധ്യതയുണ്ട്. ലഹൻ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, വരാൻ സാധ്യതയുള്ളതായ തെറ്റുകളുണ്ട്. ഒന്ന് ലഹൻ ജലിയുണ്ട്, മറ്റൊന്ന് ലഹൻ ഖഫിയുണ്ട്. ഖഫിയായ ലഹൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ലഹനാണ്, അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തജ്വീദിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ലഹൻ ഖഫിയെ ഒരു പക്ഷേ സംഭവിച്ചു പോയാൽ അതുകൊണ്ട് ഹറാമെന്ന് പറയാൻ കഴിയില്ല, അത് കറാഹത്താണ്. നേരെ മറിച്ച് ലഹൻ ജലി എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരനും കണ്ടെത്താൻ പറ്റുന്ന തെറ്റുകളാണ്. ആ തെറ്റുകൾ ഉണ്ടാവൽ ഹറാമാണ്. വമുർത്തക്കിബുഹു ആസിമുൻ, അങ്ങനെ ചെയ്യുന്നവനോ അവൻ കുറ്റക്കാരനുമാണ്. ഞാൻ പറഞ്ഞത് ലഹനു ജലിയിൽപ്പെട്ടതാണ്, വ്യക്തമായ ഹറാമിൽപ്പെട്ടതാണ് ഇസ്കാനുൽ മുത്തഹരിക്ക് ഹർക്കത്തുള്ള ഒരു അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂന് കൊടുത്തു. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ബായിന് സുക്കൂന് കൊടുത്തു. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ഗൗരവമില്ലാത്ത വിഷയമാണെന്ന്. ഇതെല്ലാം വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അതിന് വികൃതമാക്കുന്നത് ഒരിക്കലും അള്ളാഹു ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിനെ ഹർക്കത്തുള്ളതിനെ നമ്മൾ സുക്കൂന് കൊടുത്തു. ഇസ്കാറുൽ മുത്തഹരിക്ക് ഹർക്കത്തുള്ളതിന് സുക്കൂൻ കൊടുക്കുക എന്നുള്ളത് ഹറാമുൻ ഖത്അൻ, അത് ഖത്അയും ഹറാമാണ്. അതുപോലെ തന്നെ തഹരീഖു സാക്കിനി, സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ഹർക്കത്ത് കൊടുക്കുക എന്നുള്ളതും ഹറാമാണ്. ഉദാഹരണത്തിന് അൻഅംത എന്ന് ഓതുന്നതിന് പകരം അൻഅംത എന്ന് ഓതി, അൻഅംത എന്നൊക്കെ ഓതിക്കഴിഞ്ഞാൽ അത് ഹറാമാണ്. അതുപോലെ ഇബ്ദാലു ഹർക്കത്തിൻ ബി ഹർക്കത്തിൻ, ഒരു ഹർക്കത്തിന് പകരം മറ്റൊരു ഹർക്കത്ത് കൊടുക്കുക അല്ലേ. എല്ലാ കോമൺ മിസ്റ്റേക്കായിട്ട് നമ്മൾ കാണുന്നതാണ് അർറഹ്മാനുർ റഹീം, ഏയ് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന്.
അത് റഹ്മാനി എന്നാണ് പറയേണ്ടത്, അത് കസ്റാണ്. അതിന് പകരം നമ്മൾ ലമ്മ കൊടുത്തു. അർത്ഥം മാറുന്നില്ലായിരിക്കാം, ഒരു പക്ഷേ ഫാത്തിഹ ബാത്തിലാവില്ലായിരിക്കാം. ഫാത്തിഹ ബാത്തിലാവണമെങ്കിൽ ലഹനുൻ യുഗയ്യറുൽ മാന, അർത്ഥത്തെ മാറ്റിക്കളയുന്ന ലഹനുണ്ടായിരിക്കണം, എങ്കിലേ ഫാത്തിഹ ബാത്തിലാവൂ. പക്ഷേ അത് ഹറാമാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ഹറാമാണ്, പരിശുദ്ധ ഖുർആനാണെന്ന് മനസ്സിലാക്കുക. ഇതേ തെറ്റ് അഥവാ വഖഫിൻ്റെ ഘട്ടത്തിൽ നമ്മൾ വഖഫ് ചെയ്യുകയും എന്നാൽ വസലിൻ്റെ ഘട്ടത്തിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വഖഫിൻ്റെ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത് പരിഗണിക്കാതിരിക്കുന്നു, വസൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ വസലിൻ്റെ സമയത്ത് പരിഗണിക്കേണ്ടത് പരിഗണിക്കാതിരിക്കുന്നു എന്നൊരു കുഴപ്പം സൂറത്തുൽ ഇഖ്ലാസിലും നമ്മൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്ന മീമിൻ്റെ ഹർക്കത്ത് എന്താണ്, കസറാണ്. ആ എന്തിനാണ് കസറ് കൊടുത്തിരിക്കുന്നത്? അതാണ് ബേസ്. ആ ബേസിനെ നമ്മൾ കൊണ്ടുവരണം എപ്പോൾ കൂട്ടി പറയുമ്പോൾ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി ആ പോകും ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ എടുത്തു വെക്കുക. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ മുമ്പിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യത്തെ ആയത്ത് തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. യഥാർത്ഥത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതിൻ്റെ ആ ദാലിൻ്റെ ഹർക്കത്ത് എന്താണ്? ദുൻ എന്നാണ് അല്ലേ, ദുൻ എന്നാണ്. അതപ്പോൾ പിന്നെ ദ് നായതപ്പോഴാണ്, അത് നിർത്തുമ്പോൾ മാത്രമേ അങ്ങനെ ആവുകയുള്ളൂ. ഇപ്പോൾ നിർത്തുന്ന സമയത്ത് തൻവീന നിസ്ര ഫതിഹി നിജഅൽ ആലിഫ വഖഫൻ വതിൽ വഗൈറ ഫതിഹിൻ ഇഹ്ദിഫ എന്നാണ്. ഉദാഹരണത്തിന് അഹദൻ എന്നാണെങ്കിൽ അഹദ എന്നായി മാറും, അഹദുൻ എന്നാണെങ്കിൽ അഹദ് എന്നായി മാറും, തൻവീന് പോകും എന്ന് ചുരുക്കം, അത് സുക്കൂനാവും. അപ്പോൾ ആ സമയത്ത് നിർത്തുന്ന സമയത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയേണ്ടത്. അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ് ഒറ്റായത്താണ്. ചില ആളുകൾ ലം യലിദ് വലം യൂലദ് എന്ന് ഓർന്നത് കാണാം, അങ്ങനെയല്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെയാണ് നമ്മൾ നിർത്തി നിർത്തി ഓതുമ്പോൾ ഓതേണ്ടത്. എന്നാൽ സാധാരണയിൽ എല്ലായ്പ്പോഴും വേദ പറയും, വേദൻ്റെ സദസ്സിലാണെങ്കിലും ഏത് പരിപാടിക്കാണെങ്കിലും വലിയ വലിയ ആളുകളിൽ നിന്ന് വരെ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ ഓതാൻ പാടുണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് സുക്കൂൻ കൊടുക്കൽ എപ്പോഴാണ്? അവിടെ നിർത്തുമ്പോൾ മാത്രമാണ്, വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ്. അൽ വഖഫു ലാ യുസമ്മൽ വഖഫ് ഇല്ലാ ലാ യുസമ്മൽ വഖഫ് വഖഫൻ ഇല്ലാ ബി തനഫുസി, ശ്വാസം വിട്ടെങ്കിൽ മാത്രമേ അവിടെ വഖഫ് ആവുകയുള്ളൂ. അവിടെ വഖഫ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കൂട്ടി ഓതി, ഒറ്റ ശ്വാസത്തിൽ ഓതി, എന്നിട്ടോ വഖഫ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതായ സുക്കൂന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല, അഹദുൻ എന്നാണ് അസൽ. ആ അസലിന് കൊണ്ടുവരണം ഖുൽ ഹുവല്ലാഹു അഹദുൻ. അപ്പുറത്ത് അള്ളാഹു എന്നല്ല അലിഫ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എങ്ങനെയായി ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹു എന്നാവും. രണ്ട് സുക്കൂന് ഒരുമിച്ച് കൂടി, ഇൽതിഖാഉ സാകിനെ രണ്ട് സുക്കൂന് ഒരുമിച്ച് കൂടുക എന്നുള്ളത് അറബിയിൽ ഒരിക്കലും തന്നെ അവർ അറബി കലാമിൽ പാടില്ലാത്തതാണ്, അവരൊരിക്കലും തന്നെ അത് അനുവദിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തേതിന് കിസർ കൊടുക്കണം. വിത്ത് തഹല്ലുസി മീൽത്തിക്കായിസാക്കിനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുക എന്ന ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ആദ്യത്തിന് കിസർ കൊടുക്കും. ആദ്യത്ത് സുക്കൂന്, അതായത് നൂനിന്. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂൻ തന്നെയാണ്. നൂനും സായിദത്തും തൽഹഖു ആഖിർ അൽ കലിമി എന്നാണ് തൻവീനിൻ്റെ വിശദീകരണം. അപ്പോൾ ശരിക്കും ഓതേണ്ടത് എങ്ങനെയാണ്? ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെയാണ് ഓതേണ്ടത്. നമ്മൾ ഖുൽ ഹുവല്ലാഹു എത്ര ഓതിയിട്ടും നമുക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടാത്തത്, ദുആക്ക് ഉത്തരം കിട്ടാത്തതൊക്കെ ഇതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും ഓതുന്നില്ല, നമ്മളതിന് വികൃതമായിട്ട് ഓതുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ശ്വാസം വരണം. അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ, ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ ഓതാൻ സുഖം ഇങ്ങനെയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ ഓതാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓതാൻ നമ്മൾ ശീലിക്കണം ഒരിക്കൽ. അതേപോലെ ലം യലിദ് വലം യൂലദ് ഞാൻ പറഞ്ഞു ഒറ്റ ആയത്താണ്. പിന്നെ കൊല്ലുവല്ലാഹു നമ്മളെപ്പോഴും പറഞ്ഞു കൊല്ലുവല്ലാഹു ഖുൽ ഹുവല്ലാഹു. ഓരോ ഹർഫും കൃത്യമായി ഉച്ചരിക്കണം. ഹർഫുകൾക്ക് കൊടുക്കേണ്ടതായ ആ
ഹർഫുകൾക്ക് കൊടുക്കേണ്ട ഹർക്കത്തുകളും അതിന് കൊടുക്കേണ്ട അവകാശങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ട് പോകണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു വലം യകുൻ എന്ന് പറയാൻ പാടില്ല. നൂനിന് മൊഴിയരുത്. നൂനിന് ശേഷം ലാമായതുകൊണ്ട് വലം യകുൽ ലഹു, ഹായിനെ ഒരു അസലിയായ മദ്ദിൻ്റെ കതിർ നീട്ടണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ ഓതിയെങ്കിൽ മാത്രമേ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അയ്യജിസു അഹദുക്കും അൻ യഖ്റാ ബിസുലുസിൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന്, ഫീ ലൈലത്തിൻ ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഫശക്ക ദാലിക അലൈഹിം, അതവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. വഖാലു അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാ, ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതാൻ ആർക്കാണ് സാധിക്കുക? വഖാൽ ഫഖാൽ, അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, സുലുസുൽ ഖുർആൻ. ഈ സൂറത്ത് ഖുർആൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ്. അഥവാ മൂന്നിലൊന്ന് ഓതുന്നതിന് പകരം ഇത് ഓതിയാൽ പോരാ, ഓതിയാൽ മതി എന്നല്ല, പകരം മൂന്നിലൊന്ന് ഓതിയ കൂലി പ്രതിഫലം നമുക്ക് ഖുൽ ഹുവല്ലാഹു ശരിക്കും ഓതിക്കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പുണ്യം കിട്ടണമെങ്കിൽ, നമുക്ക് പുണ്യം കിട്ടും വേണം, കൂലി കിട്ടും വേണം, എന്നാലോ കൃത്യമായി തജ്വീദ് അനുസരിച്ച് ഓതാൻ നമുക്ക് ആവില്ല. അങ്ങാടി കൂടെ പോകുമാണ്, ആരും കാണും ചെയ്യരുത്, ഈ രൂപത്തിൽ നടക്കില്ല. തജ്വീദ് അനുസരിച്ച് കൃത്യമായി നമ്മൾ സാധാരണ സംസാര ശൈലിയിൽ പോലും നമ്മൾ എന്തെല്ലാം പരിഗണിക്കുന്നു, കൃത്യമായി നമ്മൾ പരിഗണിക്കുന്നു. പക്ഷേ ഖുർആനിൽ എന്തുകൊണ്ട് നമ്മൾ ഈ തജ്വീദിനെ പരിഗണിക്കുന്നില്ല? അതുകൊണ്ട് ശരിയാം വിധം തജ്വീദ് അനുസരിച്ച് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ്റെ അഹലുകാരായി നമ്മൾ ജീവിക്കണം, ഖുർആനുമായി ബന്ധപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹു പൊറുക്കട്ടെ. നമ്മളെ ഫാത്തിഹയിലും അതുപോലെ തന്നെ സൂറത്തുകളിലൊക്കെ നമ്മൾ ഓതുമ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ വിഘ്നങ്ങൾ, തെറ്റുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഖുർആനെ സ്വീകരിക്കട്ടെ. ഈ നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം കിട്ടുമെന്നാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു തല നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. അതുപോലെ പ്രയാസമുള്ള നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തട്ടെ. ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അള്ളാഹു തആല നീക്കം ചെയ്യട്ടെ. കൊറോണ വ്യാപനം തടയുന്നതിന് അള്ളാഹു സഹായിക്കട്ടെ. ഇനി വ്യാപനമില്ലാതെ നമുക്ക് പഴയ ചുറ്റുപാടിലേക്ക്, അവസ്ഥയിലേക്ക് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് നമ്മൾ മടക്കിത്തരട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്ന ഒരു മാസമാണ്, അല്ലെങ്കിൽ പത്താണ് ആയത്തെ പത്തെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യവും കാവലും രക്ഷയും നമ്മുടെ മേൽ അള്ളാഹു തആല സദാ നമുക്ക് വർഷിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.